Ayodhya kesil gudalochana punasthapicha Supreme Court vidhi swagatham cheythu Congress. 1992 December 6 kadutha dinamengil innu rajyathine aashwasikkavunna dinamanennu K Antony paranju. Kodathi vidhi ulkonda Kalyan Singhum governor sthanavum Uma Bharathi kendra mantri sthanavum rajivekkanamennu K Antony Delhiyil aavashyappettu. Vishadamshangal Victor Joseph nalkum. Victor, prathipakshathinu oru aayudham labhichirikkunnu, enthokkeyanu aavashyangal? അപ്പജി, തീർച്ചയായിട്ടും ഇത് ബി ജെ പിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരായുധം തന്നെയാണ് പ്രതിപക്ഷത്തിന്. അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ അരണി വ്യക്തമാക്കിയിരിക്കുന്നതും. എന്തായാലും ഗൂഢാലോചന കുറ്റം ചുമത്തി ഇപ്പോൾ വീണ്ടും വിചാരണ നേരിടാൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജലവിഭവകുപ്പ് മന്ത്രി ഉമാഭാരതിയെയും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗിനെയും ഉടൻ പുറത്താക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ മതേതരത്വത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ഈ വിധിയിലൂടെ കഴിഞ്ഞുവെന്നും എ കെ അരണി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ഉന്നതങ്ങൾ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യക്കാരുടെ തല കുനിഞ്ഞുവെന്നും, എന്നാൽ ഇപ്പോഴത്തെ ഈ പുതിയ വിധിയോടുകൂടി അത് ഈ ശിരസ് ഉയർത്തി നടക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ എ കെ അരണി പറഞ്ഞത്.